നമസ്കാരം. ബെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി ജീവിച്ചിരുന്ന ബക്കിംഗ്ഹാം പാലസ് ആണ്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം. ബ്രിട്ടനിലെ ഒട്ടുമിക്ക രാജകീയ പരിപാടികളും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ആദ്യകാലത്ത് ബക്കിംഗ്ഹാം ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന ഈ കെട്ടിടം 1703 ബക്കിംഗ്ഹാം ഡ്യൂക്കിന് വേണ്ടി നിർമ്മിച്ച റെസ്റ്റ് ഹൗസ് ആയിരുന്നു. പിന്നീട് 1763 ജോർജ് മൂന്നാമൻ രാജാവ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ക്വീൻ ഷേളിക്ക് വേണ്ടിയിട്ട് ഇത് നവീകരിച്ച് ക്യൂൻ ഹൗസ് ആക്കി മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം സ്ഥാനാരോഹണം ചെയ്ത വിക്ടോറിയ രാജ്ഞി ഇവിടെ താമസം തുടങ്ങിയ മുതൽ ഇന്ന് വരെ ഈ കെട്ടിടം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മളീ കാണുന്നത് ദ ക്യൂൻ വിക്ടോറിയ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മാരകമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമ ശ്രദ്ധിച്ചോ? അതാണ് ഗിൽഡഡ് വിങ്ഡ് വിക്ടറി എന്നറിയപ്പെടുന്ന ശില്പം. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു വിക്ടോറിയ മെമ്മോറിയൽ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലുള്ള ക്യൂൻസ് വേയിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. പാലസിന് ചുറ്റും നമുക്ക് ഇതുപോലെയുള്ള ധാരാളം കുതിരവണ്ടികളൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഈ പോകുന്ന വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കൊട്ടാരത്തിലേക്കുള്ള റോയൽ പോസ്റ്റ് ഡെലിവറി എന്ന ഒരു കോച്ചാണ്. തൊട്ടു പിന്നാലെ പോകുന്നതാകട്ടെ, കൊട്ടാരത്തിന് ചുറ്റും സദാസമയം റോദ് ചുറ്റുന്ന റോയൽ ഗാർഡ്സിന്റെ സംഘമാണ്. എല്ലാ സമ്മറിലും ഏകദേശം 2.5 കാലം ഈ കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. ഈ സമയത്ത് രാജ്ഞി താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലെ ബാൾമോറൽ കാസിലായിരിക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്നത് വിന്റർ സീസണിലായതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും സമ്മറിൽ ഇവിടെ വന്ന് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളത് കാണിക്കാം. എന്നാൽ മറ്റൊരു കാര്യത്തിൽ നമ്മൾ ലക്കിയാണ്. ഇന്നിവിടെ ചേഞ്ച് ഓഫ് ദി ഗാർഡ് നടക്കുന്നുണ്ട്. അത് തുടങ്ങാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈം കൊണ്ട് നമുക്ക് ഗ്രീൻ പാർക്ക് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ലണ്ടനിലെ പ്രധാനപ്പെട്ട റോയൽ പാർക്കുകളിലൊന്നാണ് ഗ്രീൻ പാർക്ക്. ബക്കിംഗ്ഹാം പാലസ് ഉൾപ്പെടെ ഈ പാർക്കിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 40 ഏക്കറിന് മുകളിലാണ്. പാലസിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നടക്കുന്ന റോയൽ ഗൺ സല്യൂട്ട്സ്, അതായത് പീരങ്കിയിൽ നിന്ന് വെടിയുതീർക്കുന്ന ആ ഒരു ചടങ്ങ്, അത് സംഭവിക്കുന്നത് ഗ്രീൻ പാർക്കിലാണ്. മറ്റുള്ള റോയൽ പാർക്കുകളെ അപേക്ഷിച്ച് ഗ്രീൻ പാർക്കിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് എടുത്തു പറയാവുന്നത്, ഇതിനകത്ത് ഒരു തടാകമോ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ടോ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓട്ടം സീസൺ കഴിഞ്ഞ് വിൻ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുൽമേടുകളെല്ലാം കരിയില കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, പിന്നെ സിൽവർ മാപ്പിൾസും പിന്നെ ബ്ലാക്ക് പോപ്പുലാർ പോലെയുള്ള വളരെയധികം വലിപ്പം വയ്ക്കുന്ന മരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചേഞ്ച് ഓഫ് ദി ഗാർഡ് തുടങ്ങാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. നമ്മൾ നേരെ പാലസിൻ്റെ മുറ്റത്തേക്ക് പോവുകയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാല് കുത്താൻ ഇടയില്ലാത്ത രീതിയിലുള്ള ആൾക്കൂട്ടമാണ്. അപ്പുറത്ത് പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഈ ചേഞ്ച് ഓഫ് ദി ഗാർഡ് എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, ഈ പാലസിലെ ഗാർഡ്സ് അവരുടെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവരെ പൊതുവെ ക്യൂൻസ് ഗാർഡ്സ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവർക്ക് മറ്റൊരു പേരും കൂടെയുണ്ട്, ബീഫ് ഈറ്റേഴ്സ്. മിക്കപ്പോഴും ബാച്ചുകളായിട്ടാണ് ഇവർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഇവർക്കൊരു സ്കെഡ്യൂൾഡ് ടൈം ടേബിൾ ഉണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ പാലസിന് നേരെ മുന്നിലായിട്ട് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ നിൽക്കുന്നതിൽ പലരും ഈ രാജ്യക്കാരല്ല, മറ്റ് പല ഭാഷകളുമാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു പങ്കും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. Oh, it's funny.
അങ്ങേയറ്റം ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം നടന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഫുൾ പരിപാടിയും കഴിഞ്ഞു. ഉടനെ തന്നെ റോയൽ പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ജോലിയും തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളോടൊപ്പമുള്ള യാത്ര നിങ്ങളും എൻജോയ് ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കീഴിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ.